നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. വാഴക്കുളത്തെ 30% തരിശുഭൂമിയിൽ കൃഷി ചെയ്ത ചീരയുടെ വിളവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് കൃഷി ഇറക്കിയത്. വാഴക്കുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തരിശായി കിടന്ന 30% സ്ഥലത്തെ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അഗ്രോ സർവീസ് സെന്റർ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മഞ്ഞളൂർ കൃഷിഭവന്റെ സഹായത്തോടെയാണ് ചീരകൃഷി നടത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ ബ്ലാത്തത്താങ്കര എന്ന സ്ഥലത്തു നിന്നുള്ള പ്രത്യേകതരം ചുവപ്പ് നിറത്തോടുകൂടിയ ബ്ലാത്തങ്കര ചീരയാണ് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത്. കൂടാതെ പച്ചച്ചീരയും അരുൺ എന്ന ചുവന്ന ചീരയും ഇടകലർത്തിയാണ് കൃഷിയിറക്കിയത്. ചീരകൃഷിയുടെ വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ചീരമുറിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ചും ഒരു കൃഷി ചെയ്ത് അതിന്റെ വിളവെടുക്കുന്നതാണ് ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള കാര്യം. അപ്പൊ അത് ഇത്രയും പെട്ടെന്ന്, അപ്പൊ നമുക്കിത് തുടർ കൃഷി, ഇനിയിപ്പോ മഴ കിട്ടുന്നു, അപ്പൊ തുടർ കൃഷിയും കൂടെ ചെയ്യാൻ തോന്നുന്നു അല്ലേ. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇപ്പൊ ഇച്ചിരി പുഴുക്കുത്ത കൊണ്ടെന്ന് പറഞ്ഞ ആയാലും എന്ന് പറഞ്ഞാൽ ഇത് നല്ല വിഷം അഴിക്കാത്ത സാധനമായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവർക്കും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ. നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ കഴിയണം, കൊടുക്കാൻ കഴിയണം. അപ്പൊ അടുത്ത കൃഷിയും കൂടെ അല്ലേ, ഇത് മുഴുവൻ ഇപ്രാവശ്യം നന്നാക്കി എടുത്തിട്ട് ഇത് മുഴുവൻ ഈ കൃഷി ചെയ്ത് നമുക്ക് ചീര ഏറ്റവും മനോഹരമായ രസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഇലക്കറിയൊന്നും കഴിക്കത്തില്ല. വൈറ്റമിൻ എയുടെ വലിയ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് പല കുട്ടികൾക്ക് മുഖം കാണുമ്പോൾ അറിയാം പിള്ളേരെല്ലാം മോത്ര പാടൊക്കെ ആയിട്ട് നടക്കുന്ന. അപ്പോൾ അത് കണ്ണിനെ ഭയങ്കരമായി ബാധിക്കും, കണ്ണിനെ കാഴ്ച കുറയും, തലമുടി പെട്ടെന്ന് നരയ്ക്കും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചീര കൃഷി ഈ അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. നമ്മുടെ മുഴുവൻ സ്കൂളുകളിൽ പച്ചക്കറി വിത്തുകൾ, വിത്തുകളല്ല മുളപ്പിച്ച തൈകൾ നൽകിക്കൊണ്ട് എല്ലാ സ്കൂളുകളിലും കൃഷി, പച്ചക്കറി കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിക്കുകയാണ്. പൂർണ്ണമായി ജൈവ രീതിയിൽ ചെയ്ത ചീരയ്ക്ക് ആവശ്യക്കാർ ഏറെയായതിനാൽ വിളവെടുത്തപ്പോൾ തന്നെ വിൽപ്പന നടത്താൻ സാധിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ, കൃഷി അസിസ്റ്റന്റുമാർ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ ആരിഫ ടി എം, ഫെസിലിറ്റേറ്റർ അനീഫ ഇ എം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.